ഐ ടി പഠനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളും കടന്നു പോകേണ്ട വഴികളും വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനത്തിന് ശേഷവും എങ്ങനെയാണ് വിവരശേഖരണം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാം അധ്യായമായ വിവരശേഖരണം ഐ ടി സഹായത്തോടെ എന്ന അധ്യായത്തിൽ നാം പ്രതിപാദിക്കുന്നത് പ്രധാനമായും വിവരശേഖരണത്തിനുള്ള ഐ ടിയുടെ സാധ്യതകളാണ്. വിവരശേഖരണത്തിനു വേണ്ടി ഐ ടി സഹായത്തോടെ നാം വിവിധ മാർഗങ്ങൾ അവലംബിക്കുന്നു. അതിൽ ഒന്നാണ് പ്രാദേശിക വിവരശേഖരണം, രണ്ട് ഐ ടി അധിഷ്ഠിത വിവരശേഖരണം, മറ്റൊന്ന് ഇൻ്റർനെറ്റ് അധിഷ്ഠിത വിവരശേഖരണം. വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് ചോദ്യാവലി നിർമ്മാണം, നോട്ടീസ് നിർമ്മാണം, ചോദ്യാവലിയുടെ ഭാഗമായ സർവേ ചോദ്യാവലി, അഭിമുഖ ചോദ്യാവലി എന്നിവ തയ്യാറാക്കേണ്ടത് ഒരു വിദ്യാർത്ഥിയുടെ പ്രാഥമിക കർത്തവ്യമാണ്. വിവരശേഖരണത്തിനു വേണ്ടി നാം സമീപിക്കുന്ന വ്യക്തികൾക്ക് നമ്മളുടെ പ്രോജക്റ്റിൻ്റെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നോട്ടീസ് നൽകേണ്ടതുണ്ട്. ഇതിനുവേണ്ടി നാം ഏത് സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിക്കുക? നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഓപ്പൺ ഓഫീസ്, ഡോട്ട് ഓർഗ് വേർഡ് പ്രോസസ്സർ തന്നെ. സാധാരണഗതിയിൽ നാം ഇതിനെ ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് വിളിക്കുന്നു. ഈ റൈറ്ററിലാണ് ചോദ്യാവലി, നോട്ടീസ് തുടങ്ങിയ കാര്യങ്ങൾ നാം തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ, ഓഫീസ്, ഓപ്പൺ ഓഫീസ്, റൈറ്റർ എന്ന ക്രമത്തിൽ ജാലകങ്ങൾ തുറന്ന് നമുക്ക് ആവശ്യമുള്ള നോട്ടീസ്, ചോദ്യാവലി എന്നിവ തയ്യാറാക്കുന്നു. ഇത് നാം കണ്ടുകഴിഞ്ഞതാണ്. നോട്ടീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റൈറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഓരോ ചോദ്യവും വളരെ വ്യക്തമായി നമ്പറിട്ടു നിരത്തി കൃത്യമായ മറുപടി കിട്ടേണ്ട തരത്തിൽ തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ബോക്സുകൾ, യെസ് നോ ഉത്തരം കിട്ടേണ്ട ഭാഗങ്ങൾ, സ്ലാഷുകൾ, ഡോട്ടുകൾ മുതലായവ ഉപയോഗിക്കേണ്ടി വരുന്നു. കൃത്യമായി ചോദ്യങ്ങളെ അലൈൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതിനുവേണ്ടി ഫോർമാറ്റിംഗ് ടെക്നിക്കുകൾ നാം പ്രയോഗിക്കേണ്ടി വരുന്നു. ഇതിനുള്ള സാധ്യതകളെല്ലാം തന്നെ റൈറ്ററിൽ ലഭ്യമാണ്. പട്ടികകൾ തയ്യാറാക്കുവാനും നാം റൈറ്റർ ഉപയോഗിക്കുന്നു. പട്ടികകളിൽ ആവശ്യത്തിന് നിരകളും വരികളും നാം ഉൾക്കൊള്ളിക്കുന്നു. ഇതിൽ ചില സെല്ലുകളെ കൂട്ടിച്ചേർത്ത് ഹെഡിങ്ങുകളായി കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ സെൽ മെർജിംഗ് എന്ന സാങ്കേതിക വിദ്യയും നാം ഉപയോഗിക്കുന്നു. നോട്ടീസിൽ ഇതുപോലെ തന്നെ വരുന്ന ഒരു പ്രധാന കാര്യമാണ് ആകർഷണീയത. നോട്ടീസിൻ്റെ വാചക ഘടന, ലേഔട്ട് എന്നിവ ആകർഷകമായാൽ മാത്രമേ വായിക്കുന്ന ആൾക്ക് നമ്മളോടൊരു താല്പര്യവും വിവരശേഖരണത്തിന് സഹായിക്കുവാനുള്ള സന്നദ്ധതയും ഉണ്ടാകുകയുള്ളൂ. ഇതിനുവേണ്ടി കോളം ക്രമീകരിച്ച് നോട്ടീസ് തയ്യാറാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിവരശേഖരണത്തിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള ചോദ്യാവലികൾ നാം തയ്യാറാക്കുന്നു. അത് സർവേ ചോദ്യാവലിയാകാം, അല്ലെങ്കിൽ അഭിമുഖ ചോദ്യാവലിയാകാം. സർവേ ചോദ്യാവലിയിൽ ഒരു പ്രത്യേക എണ്ണം ആളുകളോട് നാം ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ ടിക്കു ചെയ്യുന്നു. ഇവിടെയാണ് ബോക്സ് ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വെളിപ്പെടുന്നത്. അതേസമയം അഭിമുഖ ചോദ്യാവലി ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ആ വ്യക്തിയിൽ നിന്നും നാം ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങൾ കിട്ടുവാൻ വേണ്ടി വളരെ കൃത്യതയോടുകൂടി തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ബോക്സ്, സെൽ മെർജിംഗ്, ടേബിൾ എന്നിവയുടെ സാധ്യത വളരെ കുറവാണ്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ചോദ്യാവലിയുടെയും നോട്ടീസിൻ്റെയും നിർമ്മാണത്തിനാണ് പ്രഥമ പരിഗണന നമ്മൾ നൽകുന്നത്. ഇതുകൂടാതെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ, പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലും റൈറ്റർ നാം ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. ഐ ടിയുടെ സഹായത്തോടുകൂടിയുള്ള വിവരശേഖരണത്തിൽ പ്രധാനമായും നമുക്ക് ആവശ്യമായി വരുന്നത് വിവിധതരം ചിത്രങ്ങൾ, ശബ്ദങ്ങൾ, ചലച്ചിത്രങ്ങൾ, PDF ഫയലുകൾ, റിസോഴ്സ് CDകൾ എന്നിവയാണ്.
പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ധാരാളം ചിത്രങ്ങൾ ആവശ്യമായി വന്നേക്കാം. ശബ്ദങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടി വന്നേക്കാം. ചലച്ചിത്രങ്ങൾ, PDF ഫയലുകളിൽ നിന്നുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം തന്നെ പ്രോജക്റ്റിനോട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഇതെല്ലാം തന്നെ റിസോഴ്സ് സിഡികളിൽ നിന്നോ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളിൽ നിന്നോ ലൈബ്രറികളിൽ നിന്നോ ലഭ്യമാകുന്നതാണ്. ചിത്ര ഫയലുകൾ ഏതെല്ലാം എക്സ്റ്റൻഷനുകളോടുകൂടി കാണപ്പെടുന്നു, ഈ എക്സ്റ്റൻഷനുകളുടെ പ്രത്യേകത എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന് .gif, .tif, .jpeg, .jpeg, .jpg, .png, .bmp എന്നിവ ചിത്രഫയലുകളുടെ എക്സ്റ്റൻഷനുകളാണ്. ഈ ഓരോ ചിത്രഫയൽ എക്സ്റ്റൻഷനുകൾക്കും പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് .png എന്ന ചിത്രഫയലുകൾ കൂടുതലും ട്രാൻസ്പാരൻസിയെ ഉൾക്കൊള്ളുന്നവയാണ്. .bmp എന്നത് ബിറ്റ് മാപ്പുകളെ സൂചിപ്പിക്കുന്നു. .jpeg, .jpg എന്നീ ചിത്രഫയലുകൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും നമുക്ക് സുഖമായി വളരെ സൗകര്യത്തോടുകൂടി വ്യക്തതയോടുകൂടി ഉപയോഗിക്കാം. .gif എന്ന ചിത്രഫയലുകൾ അനിമേറ്റഡ് ഫയലുകളാണ്, ചലിക്കുന്ന ചിത്രങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ്, പക്ഷേ ചലച്ചിത്രങ്ങളോ അതുപോലെയുള്ള മൂവികളോ അല്ല. ഇത്തരം ചിത്രങ്ങൾ നാം നടത്തുന്ന സെമിനാറുകളിൽ അകമ്പടി ആയി വരുന്ന ചിത്രങ്ങളെ കൂടുതൽ മനോഹരമാക്കുവാനും അല്ലെങ്കിൽ നാം അവതരിപ്പിക്കുന്ന വാക്കുകളെ വ്യക്തതയോടെ ആകർഷണീയതയോടെ കേൾവിക്കാരിൽ എത്തിക്കുവാനും നമ്മളെ സഹായിക്കുന്നു. പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഈ ഫയൽ എക്സ്റ്റൻഷനുകൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുമ്പോൾ ഈ എക്സ്റ്റൻഷനുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി പരീക്ഷകളിൽ നിരന്തരം ചോദിക്കുന്നവയുമാണ്. നമ്മളുടെ കയ്യിൽ ലഭ്യമായ ചിത്രങ്ങളെ അല്ലെങ്കിൽ നാം ശേഖരിച്ച ചിത്രങ്ങളെ കാണുവാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ ചിത്രദർശിനികൾ ഉണ്ടായിരിക്കണം. ലിനക്സിൽ ലഭ്യമായ ചിത്രദർശിനികൾക്ക് ഉദാഹരണമാണ് GThumb ഇമേജ് വ്യൂവർ ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, GThumb ഇമേജ് വ്യൂവർ എന്ന ക്രമത്തിൽ ക്ലിക്കു ചെയ്ത്